നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. മൂന്ന് രാശിക്കാർക്ക് ഇനി ഭാഗ്യത്തിന്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമയം. ഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന സൂര്യദേവൻ ഓരോ മാസവും രാശി മാറിക്കൊണ്ടേയിരിക്കും. ജനുവരി മാസം 15-ാം തീയതി മകരരാശിയിൽ പ്രവേശിച്ചു സൂര്യദേവൻ. ഇങ്ങനെ സൂര്യദേവൻ മകരരാശിയിൽ പ്രവേശിച്ചപ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ ഏറെ വന്നു ചേർന്നു. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ചു. ഇനി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകും ഈ നക്ഷത്ര ജാതകർ. അതാണ് പറഞ്ഞത് ജനുവരി മാസം 20, 21, 22, 23, 24 തീയതികളിൽ ഈ നക്ഷത്ര ജാതകർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നടക്കും. വളരെയേറെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇവർക്ക് ഒത്തിരി സമ്പത്ത് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടന്നു തന്നെ കിട്ടും. ആ നക്ഷത്ര ജാതകരെയാണ്, ആ 9 നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവർക്കൊരു ഭാഗ്യ നമ്പറുണ്ട്. ഈ 9 നക്ഷത്ര ജാതകർക്കും ഒരു ഭാഗ്യ നമ്പറുണ്ട്. ഈ ഭാഗ്യ നമ്പർ പ്രകാരം ഈ നക്ഷത്ര ജാതകർ ലോട്ടറി എടുക്കുകയോ അവരുടെ മൊബൈൽ നമ്പർ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇവർക്ക് പല രീതിയിൽ പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഭാഗ്യ നമ്പരായി ഇത് വന്നിട്ടുണ്ടാകാം. ഇവരുടെ വീടിൻ്റെ നമ്പരായോ അതല്ലെങ്കിൽ ടെലഫോൺ നമ്പരായോ മൊബൈൽ ഫോണിൻ്റെ നമ്പരായോ ആധാറിൻ്റെ നമ്പരായോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നമ്പരായിട്ടൊക്കെ ഈ നമ്പേഴ്സുകൾ ഇവർക്ക് വന്നിട്ടുണ്ടാകാം. ഏതായാലും ഇവരുടെ ഭാഗ്യ നമ്പർ നമുക്കറിയാം, ഒപ്പം ഇവർക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അറിയാം. ഈ വരുന്ന 5 ദിനങ്ങൾ ഇവരുടേത് തന്നെയാണ്, ഇവരുടെ വലിയ മാറ്റത്തിൻ്റേത് തന്നെയാണ്. ഇവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. ഇവർക്ക് ശുഭകരമായ ഫലങ്ങൾ കിട്ടുന്ന സമയമാണ്. അതായത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ ഇനി ശോഭിക്കും എന്നർത്ഥം. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വാഹനം വാങ്ങും. വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വസ്തുവകകൾ വാങ്ങും. അതല്ല, എന്തെങ്കിലുമൊക്കെ മത്സരങ്ങളുണ്ട്, ആ മത്സരങ്ങളിലൊക്കെ വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മത്സരങ്ങളിലൊക്കെയും ഈ നക്ഷത്ര ജാതകർ വിജയിക്കുക തന്നെ ചെയ്യും. എവിടെയും ശോഭിക്കും എന്നർത്ഥം. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകും ഈ 9 നക്ഷത്ര ജാതകരും. ഇവർക്ക് ലോട്ടറി വരെ അടിക്കാം, ഭാഗ്യ സമ്മാനങ്ങൾ ഒരുപാട് കിട്ടാം. വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും, വിദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തൊഴിലിൽ ഏർപ്പെടുന്നവരാണ് എങ്കിൽ ഈ ഒരു 5 ദിവസക്കാലം ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെ ആയിരിക്കും. അതായത് അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നർത്ഥം. കൊതിച്ചതൊക്കെ നേടുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം ബിസിനസ്സിൽ ലാഭമുണ്ടാക്കുന്ന, വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്ന, എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് അറിയാം. ആ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം, അവരെ ഭാഗ്യ നമ്പർ അറിയാം, അവർ ചെയ്യേണ്ട വഴിപാടുകൾ അറിയാം. ആദ്യത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ്. അശ്വതിയുടെ ഭാഗ്യ നമ്പർ 9 ആണ്, ഭരണിയുടെ 7 ആണ്, കാർത്തികയുടെ 3 ആണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റെതാണ്. 5 ദിവസം കൊണ്ട് ഇവരുടെ ബിസിനസ്സിൽ ഒരു വലിയൊരു പുരോഗതി വന്നു ചേരും. ലോട്ടറി എടുക്കാൻ ശീലമുള്ളവരൊക്കെ ആണ് എങ്കിൽ ലോട്ടറിയിൽ നിന്നും ഒരു ഭാഗ്യം ഈ മേടൻ രാശിക്കാർക്ക് ലഭിക്കും. അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയ്ക്കും ഇനി ഒരുപാട് ഒരുപാട് നല്ല സമയമാണ്. ഈ പറഞ്ഞു വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദവും ചേർന്ന മേടൻ രാശിക്കാരുടെ കാര്യമാണ്. ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെ സമയം, നേട്ടത്തിൻ്റെ സമയം, അഭിവൃദ്ധിയുടെ സമയം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുന്ന സമയം. സൗന്ദര്യവും ബുദ്ധിയും കൂടുതലുള്ള ഈ നക്ഷത്ര ജാതകർ ബാല്യകാലത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. ഇവരുടെ 33 വയസ്സിന് ശേഷമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത്, അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും.
ഇപ്പോൾ 33-40 വയസ്സുള്ള ഏതൊരു നക്ഷത്ര ജാതകർക്കും, അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാവത്തിലെ ഏതൊരു നക്ഷത്ര ജാതകർക്കും ഇനിയുള്ള സമയം അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റെതാണ്, സൗഭാഗ്യത്തിൻ്റെതാണ്. വിചാരിച്ച കാര്യം നേടിയെടുക്കും. കാശുണ്ടാക്കണമെന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ നടന്നിരിക്കും. ബുദ്ധിസാമർത്ഥ്യത്തിൽ ഒന്നാമതാണ്. ഇവരുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് അശ്വതി ഭരണി കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്. ഈ പറഞ്ഞ ലക്കി നമ്പരൊക്കെ ഉപയോഗിച്ച് ലോട്ടറിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും, വലിയ നേട്ടങ്ങൾ വന്നു ചേരും. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കേണ്ട. ദേവീ ഭക്തരാണെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ദേവീ ക്ഷേത്രത്തിൽ പോകണം, ഒരു വിളക്ക് നേർച്ചയായി നൽകണം, അതിനകത്ത് നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയ മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് മകവും പൂരവും ഉത്രവും ഒന്നാം പാദവും ചേർന്ന ചിങ്ങൻ രാശിയിലെ നക്ഷത്ര ജാതകർ. മകത്തിൻ്റെ ഭാഗ്യ നമ്പർ 1 പൂരത്തിൻ്റെ 7 ഉത്രത്തിൻ്റെ 7 അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം നടത്തണം. ഏത് ക്ഷേത്രത്തിൽ? ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ പോയി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഗുരുവായൂർ വരെ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. അത് മതി. നിങ്ങൾ വിദേശ രാജ്യത്താണെങ്കിലും നാട്ടിൽ എവിടെയാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ ജീവിതം വഴിമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. അത്രയേറെ സൗഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്ന സമയമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓർത്തു വെച്ചോ, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. വേണമെങ്കിൽ 2024 വർഷഫലം ഞാൻ അയച്ചു തരാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. നോക്കിക്കോ, നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇനി നല്ല സമയം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം. മൂലം നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7 പൂരാടത്തിൻ്റെ 5 ഉത്രാടത്തിൻ്റെ 7 അപ്പോൾ ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കയറുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ശുഭകരമായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. ജോലി ലഭിക്കും, സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത. വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും വരും. സാമ്പത്തിക വശം ശക്തമായിത്തീരും. ഒരു പുതിയ വീടോ വാഹനമോ വാങ്ങും. ബിസിനസ്സിൽ ലാഭമുണ്ടാക്കും. വിദേശത്തൊക്കെ ഇപ്പോൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല സമയം തെളിയുന്നു. ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് ഇറങ്ങിപ്പോയാൽ മാത്രം മതി, വിജയിക്കും ഉറപ്പാണ്. നിങ്ങൾക്ക് ഭാഗ്യമാണ്. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ധനുരാശിക്കാർക്ക് ഭാഗ്യമാണ്. എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യത്തിൻ്റെ സമയം കടന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരുപാട് വലിയ രീതിയിലെത്തും. അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം, ഇത് സത്യമാണ്. ഈ 9 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകും. നിത്യവും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം ഇവർ. ഈ 9 നക്ഷത്ര ജാതകർ നിത്യവും സൂര്യോദയത്തിന് മുമ്പുള്ള ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. കിടപ്പ് മുറിയിൽ കിഴക്കോട്ട് തലവച്ച് കിടന്നുറങ്ങണം. കട്ടിലിൽ നിന്ന് വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ ആദ്യമായി തറയിൽ മുൻവശത്ത് വലതു കൈയിലെ ചൂണ്ടാണി വിരൽ കൊണ്ട് ഭൂമിദേവിയെ തൊട്ട് ശിരസിൽ വയ്ക്കണം. അതൊക്കെ ഭാഗ്യത്തിലേക്ക് പോകും. ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം. വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം കയ്യിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയെയും സങ്കല്പിക്കണം.
സന്ധ്യകളിൽ ഗൃഹത്തിൽ ദീപം കൊളുത്തണം, വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തണം. ഇതൊക്കെ ഇവരെ വലിയ വലിയ ജീവിത വിജയത്തിലേക്ക് കൊണ്ടെത്തും. പണമുണ്ടാക്കണമെന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്കുണ്ട്. തീർച്ചയായും ആ ലക്ഷ്യം സാധിക്കും. ഇനി ഇവർ ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും, സന്തോഷത്തിലേക്ക് പോകും, ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. തീർച്ചയാണ് ഇനി നിങ്ങളുടെ സമയമാണ്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്.